ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വാടക വീട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വാടക വീടിൻ്റെ വാസ്തു എങ്ങനെയാണ്? മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാൻ. വാടക വീട് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, വാടക വീടിൻ്റെ പ്ലാനും അതിൻ്റെ വാസ്തുവും എല്ലാം തന്നെ അത് പണിയിച്ച അതിൻ്റെ ഉടമസ്ഥൻ്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രമായി വളരെ ശരിയായിട്ടുള്ളൊരു വീട് വാടകയ്ക്ക് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പല ആളുകളും പറയാറുണ്ട്, ഈ വീട്ടിലേക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് വളരെ ദുരിതങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, അതിനു വേണ്ടിയിട്ട് അവർ പലപ്പോഴും വാസ്തു അതുപോലെ ജ്യോതിഷന്മാർ ഇവരെ സമീപിച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട്. നോക്കിയിട്ട് അത് അനുയോജ്യമായ സ്ഥലത്തല്ല, ഇന്ന ഇന്ന കാര്യങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞാലും വാടകയ്ക്കെടുത്ത ആളുകളെ സംബന്ധിച്ചിട്ട് അവർ നിസ്സഹായരാണ്. അവർക്കൊരിക്കലും അവരുടെ ഇഷ്ടപ്രകാരം ആ വീട്ടിൽ യാതൊരു മാറ്റവും വരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വാടക വീട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അത്തരം കാര്യങ്ങൾ നോക്കി അതിന് അനുസൃതമായിട്ടുള്ള വീട് കിട്ടുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പലപ്പോഴും ഈ ഗ്രഹനാഥൻ്റെ അല്ലെങ്കിൽ വാടക വീട് താമസിക്കുന്ന ആളുടെ നക്ഷത്രവുമായിട്ടോ മറ്റും ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വീടായിരിക്കില്ല അവർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ചില സ്ട്രക്ചറുകൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് വാടക വീട് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ ദർശനം വടക്കോട്ടോ കിഴക്കോട്ടോ ആയിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമുള്ള വീടുകൾ അതിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പലപ്പോഴും ഒരുപാട് വീടുകൾ നമ്മൾ പോയി കാണാറുണ്ട്. മറ്റു ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരു വീടിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. വഴി സൗകര്യങ്ങൾ, വീടിൻ്റെ ഭംഗി, മുറികളുടെ എണ്ണം ഇവയൊക്കെയായിരിക്കും. പക്ഷേ വാസ്തു നോക്കുന്ന സമയത്ത് നോക്കേണ്ടത് ഈ കാര്യങ്ങളൊന്നും തന്നെയല്ല, ആ വീടിൻ്റെ ദർശനം എങ്ങോട്ടായിരിക്കണം എന്നതാണ് ആദ്യമായി നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമുള്ള വീടാണ് ഏറ്റവും അനുയോജ്യം. കിട്ടുമെങ്കിൽ അത്തരം വീടുകൾ നോക്കി എടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അടുക്കള ഭാഗം കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യാൻ പറ്റുന്നവയാണോ എന്നുകൂടി നോക്കുക. കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന അടുപ്പാണെങ്കിൽ അതും ഉത്തമമാണ്. ഇനി അടുക്കള സജ്ജീകരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അരി, പരിപ്പ്, ഉപ്പ്, പണപ്പെട്ടി അഥവാ പണം വയ്ക്കുന്ന ഏതെങ്കിലും ഒരു മേശയോ കാര്യങ്ങളോ ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ അരി, കുരുമുളക്, മഞ്ഞൾ, ഉപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഇട്ടുവയ്ക്കുന്ന പാത്രം ഒരു വീട്ടിൽ കാലിയായിട്ട് ഇരിക്കാൻ അനുവദിക്കരുത്. ആ വീടിൻ്റെ ദാരിദ്ര്യത്തെ കുറിക്കുന്നതും അങ്ങനെ ഉണ്ടായാൽ അത് ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ ഒരു കാരണവശാലും അത് വയ്ക്കുന്ന പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കാനായിട്ട് അനുവദിക്കരുത്. നമ്മൾ അരിയെടുക്കുന്ന സമയത്ത് ആ പാത്രം പൂർണ്ണമായി കാലിയാക്കിക്കൊണ്ട് അരിയെടുക്കരുത്. ഒരു പിടി അരിയെങ്കിലും ആ പാത്രത്തിൽ അവശേഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അരി ആ പാത്രത്തിൽ നിന്ന് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അടുക്കള ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഏറ്റവും അവസാനം തുടച്ചു കളയാം എന്ന് വിചാരിക്കാതെ അടുക്കളയ്ക്ക് ഈർപ്പമുണ്ടാകാത്ത രീതിയിൽ വേണം അത് അപ്പം തന്നെ തുടച്ച് നീക്കേണ്ടതാണ്. ചോർച്ച ഇല്ലാത്ത അടുക്കളയും ആയിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ നമ്മളെടുക്കുന്ന വീടിന് അടുക്കള ഭാഗത്ത് ചോർച്ചയുണ്ടെങ്കിൽ ആ ചോർച്ച പൂർണ്ണമായി മാറ്റിയതിന് ശേഷം മാത്രമേ അവിടെ താമസിക്കുവാനായിട്ട് ശ്രമിക്കാവൂ. ആ കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ദമ്പതികളുടെ കിടപ്പുമുറി
ഇത് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ആകുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ തീ കൊണ്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് വാട്ടർ ഹീറ്റർ പോലെയുള്ള കാര്യങ്ങൾ ബാത്റൂമിൽ സൂക്ഷിക്കാതിരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. കുളിക്കുന്ന ആ ഭാഗത്ത്, വെള്ളം വീഴുന്ന ഭാഗത്ത് ചൂടായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപാധികളൊന്നും തന്നെ സൂക്ഷിച്ച് വയ്ക്കാനും ശ്രമിക്കരുത്. അതും അനുയോജ്യമായിട്ടുള്ളതല്ല, ഒട്ടനവധി ദോഷങ്ങൾക്ക് കാരണം ഉണ്ടാക്കുന്നതാണ് അത്. അതുകൊണ്ട് ബാത്റൂമിനെ ശ്രദ്ധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം പോകുന്ന പൈപ്പ്, അതിൻ്റെ മുകളിലായി പലപ്പോഴും വസ്ത്രം അലക്കിയൊക്കെ ഉണങ്ങാനായിട്ടിടാറുണ്ട് എളുപ്പത്തിനൊക്കെ. അത് ഒരു കാരണവശാലും, അത് വാടക വീടാണെങ്കിലും മറ്റേത് വീടാണെങ്കിലും ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അത് ഇടുന്നതും അനുയോജ്യമായിട്ടുള്ളതല്ല. പിന്നെ മറ്റൊരു കാര്യം, ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉടൻ ആ ഭക്ഷണം അടുക്കളയിൽ നിന്ന് ഊണുമുറിയിലേക്ക് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലേക്കോ ഡൈനിങ് റൂമിലേക്കോ ഭക്ഷണങ്ങൾ മാറ്റി വയ്ക്കുക. ഭക്ഷണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് പാകപ്പെടുത്തിയ അടുക്കളയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ വേസ്റ്റുകൾ, നമ്മൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ, മറ്റ് പദാർത്ഥങ്ങൾ, ഇവയൊന്നും തന്നെ അടുക്കള ഭാഗത്ത് അടുക്കളയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് അടുക്കളയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണമാണ്. പിന്നെ ഒരു കാര്യം, ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വടക്കോട്ടും തെക്കോട്ടും തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കാതെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ആ ഡൈനിങ് ടേബിൾ സജ്ജീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നത് അത് ഭൂതബലി നടത്തിയതിന് തുല്യമായിട്ട് മാറും. അത് അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ സാധിക്കും. ആ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണം കുറച്ചെടുത്ത് അത് പക്ഷിമൃഗാദികൾക്ക് കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുവരില്ല, സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് വരും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ ഭംഗിയുള്ള ചിത്രങ്ങളും ഭംഗിയുള്ള നിറങ്ങളുമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ഭക്ഷണം കഴിക്കുന്നവർക്ക് മാനസിക ഉല്ലാസം ഉണ്ടാകുന്നതിനും സന്തോഷം ഉണ്ടാകുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും ആശങ്കപ്പെടുന്നൊരു ഭാഗമാണ് അവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഈ ടോയ്ലറ്റ് ചിലപ്പോൾ പലപ്പോഴും അനുയോജ്യമായ ഒരു സ്ഥലത്തായിരിക്കില്ല. അങ്ങനെ ടോയ്ലറ്റ് അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്താണ്, അങ്ങനെയുള്ള അനുയോജ്യമല്ലാത്ത സ്ഥലത്തിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്ഫടിക പാത്രത്തിൽ കുറച്ച് ഉപ്പെടുത്ത് ആ ജനലിൻ്റെ മുകളിലോ മറ്റോ കൂടെ സൂക്ഷിക്കുകയും അത് അലുത്ത് കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് എടുത്ത് വയ്ക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇരുന്ന് ഉപയോഗിക്കുന്നതായിരിക്കണം അതിൻ്റെ ആ ടോയ്ലറ്റ് സംവിധാനം എന്ന് പറയുന്നത്. കിഴക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ആ ടോയ്ലറ്റ് നല്ലതായിരിക്കില്ല. അതും വളരെ പ്രധാനമായി ശ്രദ്ധിക്കുന്നതാണ്. ടാങ്ക് വരുന്നത് തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ആകരുത് എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് വാസ്തുശാസ്ത്രം നോക്കി വീട് വാടകയ്ക്ക് എടുക്കാൻ സാധ്യമല്ല എങ്കിൽ കൂടി അത്യാവശ്യം ഈ ദർശനം, സെഫ്റ്റി ടാങ്ക്, അടുക്കളയുടെ ഭാഗങ്ങൾ ഇവയെല്ലാം നോക്കി അത് അനുയോജ്യമായിട്ടുള്ള വീട് കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ഒരു വീട് എടുത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ ഇവയെല്ലാം മാറുവാനും അവിടെ നിന്ന് പുതിയ ഒരു വീട്ടിലേക്ക്, സ്വന്തമായ ഒരു വീട്ടിലേക്ക് ഗ്രഹം നിർമ്മിച്ച് അങ്ങോട്ട് മാറുവാനും ഇവിടെ താമസിക്കുന്നവർക്ക് സാധ്യമാകും. അല്ലാതെ തരത്തിലുള്ള ദോഷമോളമായിട്ടുള്ള ഭൂമി വീടുകളിലാണ് താമസിക്കുന്നത് എങ്കിൽ അവർക്ക് എപ്പോഴും വാടക വീട് തന്നെ ശരണമായിട്ടിരിക്കുകയും അവരുടെ കർമ്മ മേഖലയ്ക്ക് തടസ്സമുണ്ടാകുകയും കുടുംബത്ത് കലഹമുണ്ടാകുകയും രോഗം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വീടെടുക്കുമ്പോൾ പൂർണ്ണമായ വാസ്തു നോക്കുവാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ചെറിയ ലഘുവായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.